മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. പ്രതികരിക്കുക എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലാവാം. പണ്ടത്തെ കാലത്ത് കല്ലെടുത്ത് KSRTCയിലേക്ക് ബസ്സിലേക്ക് എറിഞ്ഞിട്ട് നശിപ്പിക്കലാണ് പ്രതികരിക്കൽ. മുദ്രാവാക്യം വിളിക്കുക, ട്രെയിൻ തടയുക, ബസ് തടയുക, സെക്രട്ടേറിയറ്റിലേക്ക് ആൾക്കാരെ കയറ്റാതെയാക്കുക, കയറിയവരെ ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുക, ഓഫീസർമാരെ മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ ഓഫീസിനകത്തിട്ടിട്ട് അവരെ ബന്ദികളാക്കുക, മുദ്രാവാക്യം വിളിച്ച് നിരാഹാരം, അത് 136-ാം ദിവസം, 788-ാം ദിവസം നിരാഹാരം, ഇങ്ങനെയുള്ളതൊക്കെ നടത്തുക, മാസ് മെമ്മോറാണ്ടം കൊടുക്കുക, പിന്നെ ഇങ്ങനെയുള്ള ധാരാളം പ്രതികരണങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വാക്കുകൾ ഉപയോഗിച്ചുമെല്ലാം നടക്കാറുണ്ട്, നടത്താറുണ്ട്. ഇപ്പോഴത്തെ പ്രതികരണം ശരിക്ക് ഫേസ് പേജ് ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും വാട്സപ്പ് നോക്കിയാലും ശക്തമായ പ്രതികരണം കാണാം. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഭാരതീയ പൈതൃകത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയതയുടെയും എല്ലാം വിഷയങ്ങളിലുള്ള പ്രതികരണം, പ്രത്യേകിച്ച് നമ്മളുടെ വീക്ഷണത്തോടുകൂടിയുള്ള വിഷയങ്ങൾക്കുള്ള പ്രതികരണം, അത് മതത്തെക്കുറിച്ചും മതമാറ്റത്തെക്കുറിച്ചുമുണ്ട്, യുക്തിചിന്തയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമുണ്ട്, പുരോഗമനവാദത്തെക്കുറിച്ചും ഈസങ്ങളെക്കുറിച്ചുമുണ്ട്. അങ്ങനെ നമ്മളുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, ബൈബിള്, ഖുറാൻ, ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം പൊതുവെ ക്രിസ്ത്യാനികൾ വലുതായിട്ട് പ്രതികരിച്ച് കാണുന്നില്ല, വലുതായിട്ട് പ്രതികരിച്ച് കാണുന്നില്ല. മുസ്ലിങ്ങൾ വലുതായിട്ട് പ്രതികരിക്കാറില്ല, പ്രതികരിക്കുന്നവൻ തെറി മാത്രമാണ് പറയുക, അല്ലെങ്കിൽ കുഴിയാന വലിയ ആനയോട് നമ്മൾ ഒരുമിച്ചല്ലേ വളർന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനും നീയും ഒന്ന് തന്നെയാണെന്നൊക്കെ പറയുന്ന രീതിയിൽ കുഴിയാന വലിയ ആനയോട് പറയാം, നിന്റെ ശരീരം എത്ര ചെറുതാ, നീ എന്ത് മണ്ടനാണ് എന്ന് പറയുന്ന രീതിയിൽ കുറെ മുസ്ലിങ്ങൾ ഇയാൾ എന്ത് വിഡ്ഢിയാണ്, എന്ത് അജ്ഞനാണ്, പിന്നെ അവരുടെ യൂഷ്വൽ ശൈലിയിലുള്ള തെറി, അതാണ് മുസ്ലിങ്ങൾ കൂടുതൽ പറയാറുള്ളത്. നല്ല വാക്ക് പറഞ്ഞ ഒരു മുസ്ലിമിനെയും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ യൂട്യൂബിലോ ഫേസ് പേജിലോ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്, വേറെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഹിന്ദുക്കളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പേരുകൊണ്ട് ഹിന്ദുക്കളെന്ന് വിചാരിക്കുന്നതാണ്. ഇനി ആ പേരുള്ള ക്രിസ്ത്യാനി മുസ്ലിമോ ഒന്നും ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല, ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ ആ പേരുണ്ട്. പിന്നെ ക്രിസ്ത്യൻ പേരുള്ളത് മറച്ചു വെച്ചിട്ട് മുസ്ലിം പേരിന്റെ പകുതി മറച്ചു വെച്ചിട്ട് പറയുന്നവരുണ്ടല്ലോ, കമാലുദ്ദീൻ കമൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണെന്ന് വിചാരിച്ചോളും, വിജയ് ജോസഫ് വിജയ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണെന്ന് വിചാരിച്ചോളും. പിന്നെ ഇപ്പോഴാണ് പല TVയിലും ആങ്കർ ചെയ്യുന്ന സ്ത്രീകളുടെയും പുരുഷന്റെയും ഫുൾ പേര് മനസ്സിലാവുന്നത്. ആ ഫുൾ പേര് മനസ്സിലാക്കുന്നതിനെ എതിർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എഴുതിയിരുന്നു. RSSകാരും സംഘികളും ആൾക്കാരുടെ ഫുൾ പേര് പറയുന്നതിൽ വലിയ കപ്പാസിറ്റി ഉള്ളവരാണല്ലോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഫുൾ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം, എപ്പോ പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്നെങ്കിലും ഫുൾ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം. പ്രത്യേകിച്ച് ഹിന്ദു ധർമ്മത്തിനും ഭാരതത്തിനും പൈതൃകത്തിനും എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഫുൾ പേര് അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പറയല്ലേ കുറച്ചും കൂടി ഐഡിയല്. നമ്മുടെ നാടിന്റെ പൈതൃകത്തെ അവഹേളിക്കുന്ന കമൽ എന്ന് പറയുന്ന സംവിധായകൻ കമാലുദ്ദീൻ ആണ്. കമലഹാസൻ അവഹേളിക്കുമ്പോ ഒരു 4-5 ഭാര്യമാരെ വെച്ചുകൊണ്ട് സന്മാർഗം പ്രവർത്തിക്കാനും പറയാനും ഇറങ്ങി പുറപ്പെട്ട ആളാണെന്നൊന്ന് പറയണ്ടേ. വേറെ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ഒരു വ്യക്തി വീട്ടിലേക്ക് തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും വന്ന ആളെ പിഴപ്പിച്ച ആളാണെന്നൊക്കെ പറയുമ്പോ പേര് പറയുന്നതും ചെയ്ത പ്രവൃത്തി പറയുന്നതും കുറേയൊക്കെ ആവശ്യമാണ്. അങ്ങനെ പറയുന്ന ആ അവസ്ഥയിൽ പ്രതികരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രതികരിക്കാറില്ല, ജനറലി പ്രതികരിക്കാറില്ല. ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നു ഈ വിഷയത്തെക്കുറിച്ചാണ്.
മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നിത്യവും പറയാറുണ്ട്. പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം, അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു, അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു, ഹിന്ദുക്കൾ പ്രതികരിക്കുന്നത് വസ്തുതാപരമായിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് വെച്ചിട്ടാണ്. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് പറയല്ല, ചെയ്യുന്നത് കണ്ടിട്ടും വായിച്ചിട്ടും പറയാണ്. അവരങ്ങനെ ചെയ്യുന്നതിൽ 150% അഭിമാനമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ചില പോയിന്റുകളെല്ലാം പറയുമ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള വസ്തുതകൾ എടുത്ത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ പ്രതികരിക്കുന്നത്, നന്നായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നത്, ട്വിറ്ററിൽ പ്രതികരിക്കുന്നത്, ഫേസ് പേജിൽ പ്രതികരിക്കുന്നത്, വാട്സപ്പിൽ പ്രതികരിക്കുന്നത്, പോയിന്റ് ബൈ പോയിന്റ് വെച്ചിട്ടാണ്. അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് അതിന് വാല്യൂ ഉള്ളത്. അതിന് വെറും പ്രതികരണത്തിന്റെ വാല്യൂ മാത്രമല്ല, ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിന്റെ വാല്യൂ കൂടിയുണ്ട്. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന ആ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ബ്രഹ്മഗുപ്തൻ ആര്യഭടൻ എന്ന തന്റെ ഗുരുവിന്റെ സ്ഥാനമുള്ള വ്യക്തിയെ ബ്രഹ്മഗുപ്തൻ AD 505 ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എഴുതി. ആര്യഭടൻ AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് ആര്യഭട്ടീയം എന്ന പുസ്തകം എഴുതി തീർത്തു. അപ്പൊ ആര്യഭട്ടീയത്തില് ഒരു വരിയുണ്ട്, പ്രാണയനൈതി കലാംബൂഹു ഭ്രമയതി. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയം, അതായത് മോഡേൺ സയൻസ് പ്രകാരം 4 സെക്കൻഡ്, കലാംബൂഹു ഭ്രമയതി, ഒരു ആംഗുലർ മിനിറ്റ് ഭൂമി കറങ്ങുന്നു എന്ന് ആര്യഭടൻ എഴുതി. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്ത് അഥവാ 4 സെക്കൻഡിൽ ഒരു ആംഗുലർ മിനിറ്റ് ഭൂമി കറങ്ങുന്നു. ഇത് ശരിയാണ് താനും. കു ആവർത്താശ്ചാവി നക്ഷത്ര, ഭൂമിയുടെ ആവർത്തിച്ചിട്ടുള്ള കണക്ക് കറക്കം കൊണ്ടാണ് ദിവസം ഉണ്ടാവുന്നത് എന്നും എഴുതി. ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത, 59 മിനിറ്റ് 8 സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിലാണ് ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതെന്നും ആര്യഭടൻ എഴുതി. ഈ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എഴുതിയ ബ്രഹ്മഗുപ്തൻ എന്ന ശിഷ്യന് തുല്യനായിട്ടുള്ള വ്യക്തി പറഞ്ഞത് പ്രാണേനൈതി കലാംബൂഹു ഭ്രമയതി ഇതി ചേത് കൃതോ വ്രതം കമധ്യാനം സമുച്ചയാ പതതി ന. ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്തിൽ ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നുവെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കറങ്ങി അത് എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും കെട്ടിടങ്ങളൊക്കെ താഴെ വീഴില്ലേ? എന്തൊരു ഭ്രാന്ത ആര്യഭടൻ പറയുന്നതെന്നാ പറഞ്ഞത്. ഇപ്പൊ 2-3 വരികൾ ചേർത്തിട്ടാണ്, ഇങ്ങനെ കറങ്ങുന്നു എങ്കിൽ അത് എങ്ങോട്ടാ പോകുന്നത്, ഉയർന്നത് താഴെ വീഴില്ലേ, ഇതൊക്കെ അറിയാതെയാണോ ഇങ്ങനെ ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നത് എന്ന് ശിഷ്യന്റെ തുല്യനായിട്ടുള്ള ബ്രഹ്മഗുപ്തൻ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തില് ആര്യഭടനെ എതിരെ എഴുതി. ഇത് ഗുരുവിനെതിരെ എഴുതിയതാ, പക്ഷെ പോയിന്റുകൾ വെച്ചുകൊണ്ടാണ് എഴുതിയത്. അതാണ് ഇതിന്റെ മഹത്വം. വെറുതെ ആര്യഭടൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞതല്ല, ഈ സ്പീഡിൽ ഭൂമി കറങ്ങുകയാണെങ്കിലുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. 1640 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങുമ്പോൾ നമ്മുടെ വിമാനം പോലും 800-600 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ബസ്സും കാറും ഒക്കെ 40, 50, 60, 70. അപ്പോ ആ സ്പീഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ചോദ്യം എഴുതിയത്. ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത്. ഒന്ന് പോടോ, തന്തയ്ക്ക് ജനിച്ചവനെ, തന്ത ഇല്ലാതെ ജനിച്ചവനെ, അല്ലെങ്കിൽ ശുദ്ധ മണ്ടൻ പരമണ്ടൻ, ഇങ്ങനെയൊക്കെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്ത രീതിയിലാണ് ഒരു മതത്തിൽപ്പെട്ടവരെ എഴുതാറുള്ളത്. ഇപ്പോ ഇന്നലെ ഒരാൾ എഴുതി, ബാക്കി ആരെ വേണമെങ്കിലും പറഞ്ഞോ, പുസ്തകത്തിനെയോ വ്യക്തിയെയോ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ നിറം മാറുന്ന എന്തി അത്രയധികം അസഹിഷ്ണുത? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഈ ഭംഗിയായിട്ട് ഒരു ഒരു പശുവിനെ അറുത്ത് കൊല്ലുകയും സരസ്വതിയെയും ലക്ഷ്മിയെയും ഒക്കെ നഗ്ന ചിത്രങ്ങൾ വരച്ചതൊക്കെ ഒന്ന് പശുവിന് പകരം പന്നിയോ അല്ലെങ്കിൽ നഗ്ന ചിത്രം വരച്ചത് പ്രവാചകനെയോ പ്രവാചകന്റെ ഭാര്യയെയോ മക്കളെയോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയോ യഹോവയെയോ മറ്റോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അപ്പൊ പ്രതികരിക്കുമ്പോ വികാരത്തിന്റെ പുറത്തല്ല ഹിന്ദുക്കൾ ഇപ്പൊ പ്രതികരിക്കാറുള്ളത്, അറിഞ്ഞു ഉൾക്കൊണ്ട് പ്രതികരിക്കുന്നു. അഥവാ അറിഞ്ഞു ഉൾക്കൊണ്ട് പ്രതികരിക്കുന്നതിനെ കോപ്പി ആൻഡ് പേസ്റ്റ് അടിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു. രണ്ടും നല്ലതാ,
അവനവന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രതികരണത്തിന്റെ വരികളെടുത്ത് ഗംഭീരമായിട്ട് പ്രചരിപ്പിക്കുക, അത് ചെയ്യുന്നു. ഇതാണ് പ്രതികരണം. ശരിക്കും ധന്യമായിട്ടാണ് സാമദാന ഭേദദണ്ഡം നിലയാൻ പറയേണ്ടായി. ഹിന്ദുക്കൾ ഒന്നിനും പ്രതികരിക്കാറില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കാറേ ഉള്ളൂ. പരിധി എല്ലാം ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും യുക്തിവാദികളും ഇവിടുത്തെ മുസ്ലിങ്ങളും കുറച്ച് ക്രിസ്ത്യാനികളും അവരുടേതായ രീതിയിൽ ഹിന്ദുധർമ്മത്തിനും സനാതനധർമ്മത്തിനും ഭാരതീയ സംസ്കാരത്തിനും എതിരെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കണ്ടേ? ആ പ്രതികരിക്കൽ KSRTC വണ്ടിക്ക് കല്ലെറിഞ്ഞിട്ടോ റോഡ് ഉപരോധിച്ചിട്ടോ ട്രെയിൻ തടസ്സപ്പെടുത്തിയിട്ടോ വിമാനം ഇറങ്ങാൻ അനുവദിക്കാതെയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് ആൾക്കാരെ കയറാനോ ഇറങ്ങാനോ അനുവദിക്കാതെയോ കടകളും അല്ലെങ്കിൽ ബാക്കിയുള്ളത് നശിപ്പിച്ചിട്ടോ അല്ല, ബോംബെറിഞ്ഞിട്ടോ ബോംബുണ്ടാക്കിയിട്ടോ അല്ല പ്രതികരിക്കേണ്ടത്. അറിവിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ പറയുന്നു, ആശയം കൊണ്ട് സംഘടന നടത്താമെന്ന്. അത് തന്നെയാണ് വേണ്ടത്. ആശയം കൊണ്ട് സംഘടനമല്ല, ആശയം കൊണ്ട് സംവാദം. ആശയം കൊണ്ട് സംഘടനത്തിന്റെ ആവശ്യമൊന്നുമില്ല, സംവാദം നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഇപ്പൊ നമ്മൾ ആശയം പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ അതാണ് പ്രതികരണം. അതിപ്പോ ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകള്, പ്രണാമം, നമസ്കാരം.